ഞാൻ വീട്ടിലെത്തിയ ഉടൻ തന്നെ അതൊക്കെ ചെയ്തു തീർത്തു വെരി ഗുഡ് അബു അപ്പോൾ പിന്നെ അടുത്ത കഥ കേൾക്കാൻ നീ തയ്യാറാണോ അതേ അങ്കിൾ ഇന്ന് ഏത് കഥയാണ് പറയാൻ പോകുന്നത് അമ്മാർ ബിൻ യാസിർ കഥയാണ് പറയുന്നത് നീ റെഡിയാണോ ഇസ്ലാം ചരിത്രത്തിലെ ഒരാളായിരുന്നു ഹസ്രത് അമ്മാർ ബിൻ യാസിർ യാസിൻ എന്നാൽ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ആദ്യ ആളുകളായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സാഹുഅലൈ വസ്ലമയുടെ ഏറ്റവും വിശ്വസ്തരും സ്നേഹിതരുമായ കൂട്ടാളികളിൽ ഒരാളായിരുന്നു അമ്മാർ ബിൻ യാസിർ അലിയുളാ ഏറ്റവും പ്രശസ്തരും ബഹുമാന്യരുമായ അനുയായികളിൽ ഒരാളായിരുന്നു അദ്ദേഹം സ്വന്തം ഭവനത്തിൽ ആരാധനയ്ക്കായി ഒരു പള്ളി പണി കഴിപ്പിച്ച ആദ്യ മുസ്ലിം ആയിരുന്നു അദ്ദേഹം അറേബ്യയിലെ ബനു മക്സൂം ഗോത്രത്തിൽപ്പെട്ടതായിരുന്നു ബിൻ യാസിർ മുസ്തഫ ജനിച്ച അതേ വർഷം ജനിച്ചത് അദ്ദേഹത്തിന്റെ 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 പിതാവിന്റെ പേര് എന്നായിരുന്നു ചെറുപ്പത്തിൽ സഹോദരന്മാരിൽ ഒരാളെ കാണാതായി യാസിർ തന്റെ സഹോദരന്മാരോടുകൂടി നഷ്ടപ്പെട്ട സഹോദരനെ അന്വേഷിച്ച് യാത്രയായി അങ്ങനെ അവർ മക്കയിലേക്ക് പുറപ്പെട്ടു മക്കയിൽ നഷ്ടപ്പെട്ട തന്റെ സഹോദരനെ കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായപ്പോൾ സഹോദരന്മാർ നാട്ടിലേക്ക് മടങ്ങി എന്നാൽ യാസർ മക്കയിൽ തങ്ങാൻ തീരുമാനിച്ചു മക്കയിൽ താമസിക്കാനായി യാസിറിന് ഒരു വീടില്ലായിരുന്നു അതുകൊണ്ട് അബു ഹുദൈഫ എന്ന ഒരു ധനികനുമായി അദ്ദേഹം ഒരു കരാറിൽ ഏർപ്പെട്ടു അദ്ദേഹത്തിന്റെ അടിമ പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നതായിരുന്നു ആ കരാർ അങ്ങനെ അടിമയായ സുമയ്യ ബിൻ ഖയാദിനെ വിവാഹം ചെയ്യാൻ യാസിർ സമ്മതിച്ചു യാസിറും സുമയ്യയും സന്തോഷത്തോടെ ജീവിച്ചു അവർക്ക് രണ്ട് പുത്രന്മാരുണ്ടായി അമ്മാർ ബിൻ യാസിർ റലിയുളു അവരുടെ രണ്ടാമത്തെ പുത്രനായിരുന്നു എന്നാൽ അറേബ്യയിൽ നിലനിന്നിരുന്ന രീതി അനുസരിച്ച് അബു ഹുദൈഫയുടെ അടിമയായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു അമ്മാർ റലിയുല്ലാൻഹുവും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ഇസ്ലാം സ്വീകരിച്ച ആദ്യ ആളുകളിൽ ഉൾപ്പെടുന്നു അമ്മാർ ബിൻ യാസിർ അലിയുള്ള ഹൊൻഹു ഇസ്ലാം മതം സ്വീകരിച്ചതും അബൂബക്കർ അലിയുള്ള ഹൊൻഹുവിൻ്റെ നേരിട്ടുള്ള സ്വാധീനത്തിലായിരുന്നു അക്കാലത്ത് മക്കയിലെ സാഹചര്യം പ്രവാചകനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും അനുകൂലമായിരുന്നില്ല മക്കയിലെ ജനങ്ങൾ സമ്പന്നരും ദരിദ്രരുമെന്ന രണ്ടു വിഭാഗങ്ങളായി മാറിയിരുന്നു ധനികരായ ആളുകൾ ദരിദ്രരെ പീഡിപ്പിക്കുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്തിരുന്നു സമ്പന്നരായ ആളുകൾ ബലഹീനരെ കീഴടക്കുകയും അവരെ നന്നായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു ദരിദ്രരെയും പിന്തുണയ്ക്കാൻ അവിടെ ആരുമില്ലായിരുന്നു മക്കയിലെ ഏറ്റവും പ്രമുഖ നേതാക്കൾ ഖുറേഷ്യ ഗോത്രത്തിൽ നിന്നാണ് ഖുറേഷ്യ നേതാക്കൾ കച്ചവടക്കാരും വളരെ സമ്പന്നരുമായിരുന്നു അമ്മ റലിയുല്ലാൻഹുവും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും അവരുടെ യജമാനായ അബു ഹുസൈഫയുടെ അടിമകളായിരുന്നു അബു ഹുസൈഫയുടെ മരണശേഷം അബൂജഹൽ എന്ന ഒരു സമ്പന്നൻ അമ്മ റലിയുളാ കുടുംബത്തെയും അടിമകളാക്കി അബൂജഹൽ പിന്നീട് ഇസ്ലാമിലെ ഏറ്റവും ക്രൂരന്മാരായ ശത്രുക്കളിൽ ഒരാളായി മാറി യാസിർ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ ആ വാർത്ത ഉടൻ തന്നെ തൻ്റെ പുതിയ യജമാനായ അബൂജഹൽ അറിയുകയും അയാൾ അമ്മ റലിയുളളഹൊന്നുവിനോട് വളരെയധികം കോപാകുലനാവുകയും ചെയ്തു കുറേശി ഗോത്രത്തിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകളുമായി അയാൾ യാസിറിന്റെ വീട്ടിലേക്ക് പോയി അവർ കയ്യിൽ കരുതിയിരുന്ന തീ യാസിറിന്റെ വീട്ടിലേക്ക് എറിയുകയും അദ്ദേഹത്തിൻ്റെ വീട് കത്തിക്കുകയും ചെയ്തു ഇത് സംഭവിക്കുമ്പോൾ യാസിറും കുടുംബവും ഉറങ്ങിക്കിടക്കുകയായിരുന്നു തീ പടർന്നപ്പോൾ അവർ എഴുന്നേറ്റു അവരുടെ വീട് കത്തുന്നതും ജീവൻ രക്ഷിക്കാനായി അവർ ഓടിപ്പോകുന്നതും കുറേശികൾ കണ്ടു അവർ രക്ഷപ്പെടുന്നത് കണ്ട് കുറേശികൾ അത്ഭുതപ്പെട്ടു കുറേശികൾ അവരെ പിടികൂടി അവരെ മക്കയുടെ പുറത്തുള്ള മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി യാതൊരു ദയയും കൂടാതെ അവർ അവരെ പീഡിപ്പിച്ചു വേദന കൊണ്ട് അവർ നിലവിളിച്ചപ്പോൾ അത് കണ്ട് അവർ പൊട്ടിച്ചിരിച്ചു എത്ര തന്നെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും അവർ തങ്ങളുടെ പുതിയ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല യാസറും കുടുംബവും പ്രവാചകനോടുള്ള സ്നേഹം ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന് കണ്ടപ്പോൾ അബൂജഹൽ അവരെ കൂടുതൽ ആക്രമിക്കാൻ തുടങ്ങി അയാൾ വലിയ പാറക്കല്ലുകൾ എടുത്ത് അവരുടെ നെഞ്ചിൽ അടിക്കാൻ കൽപ്പിച്ചു അദ്ദേഹത്തിന് ശ്വാസം വിടാൻ പോലും സാധിച്ചില്ല എങ്കിലും അവർ തങ്ങളുടെ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു സമയം ഉച്ചയായിരുന്നു അബൂജഹലും അവന്റെ ആളുകളും യാസിറിനെയും കുടുംബത്തെയും ആ കത്തുന്ന വെയിലിൽ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് മക്കയിലേക്ക് മടങ്ങിപ്പോയി വൈകുന്നേരം അബൂജഹലും അദ്ദേഹത്തിന്റെ ആളുകളും മടങ്ങിയെത്തി അബൂജഹൽ ആയിരുന്നു ആ സംഘത്തെ നയിച്ചിരുന്നത് അവരുടെ കയ്യിൽ നീണ്ട കുന്തങ്ങൾ ഉണ്ടായിരുന്നു അവർ ആ കുന്തങ്ങൾ ഉപയോഗിച്ച് അവരെ ഉപദ്രവിച്ചു അങ്ങനെ ചെയ്യുന്നതിൽ അവർ വളരെയധികം സന്തോഷം കണ്ടെത്തി ഈ ക്രൂരമായ പീഡനത്തിൽ അമ്മ റലിയു മാതാപിതാക്കൾക്കും ബോധം നഷ്ടപ്പെട്ടു എന്നിട്ട് അവരെ എഴുന്നേൽപ്പിക്കുന്നതിനായി അവരുടെ മുഖത്ത് വെള്ളം തെളിച്ചു അവർക്ക് ബോധം തിരിച്ചു കെട്ടിയപ്പോൾ അബൂജഹൽ അവരോട് ആക്രോശിച്ചു അയാൾ സുമയ്യയോട് അവരുടെ ദൈവത്തെ സ്തുതിക്കാനും അവരുടെ പ്രിയപ്പെട്ട പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലൈ വസ്ലമെ ക്ഷപിക്കാനും ആവശ്യപ്പെട്ടു സുമയ്യ ഒരു ധൈര്യശാലിയായ ഒരു സ്ത്രീയായിരുന്നു അബൂജഹൽ പറഞ്ഞത് കേട്ട് അവർ ഭയപ്പെട്ടില്ല അവരുടെ മുഖം കോപം കൊണ്ട് വിറച്ചു ഇത് കണ്ട് ദേഷ്യം വന്ന അബൂജഹൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുന്തമുയർത്തി സുമയ്യ റലിയുള്ള കുത്തി അവർ ആ നിമിഷം തന്നെ മരണപ്പെട്ടു അമ്മാ റലിയുള്ള പിതാവിനെയും അബൂജഹൽ ക്രൂരമായി മർദ്ദിച്ചു അദ്ദേഹവും തന്റെ വിശ്വാസത്തിൽ നിന്നും ഒരു തരി മാറാനോ പ്രവാചകനെ നിഷേധിക്കുവാനോ തയ്യാറായിരുന്നില്ല തന്റെ മാതാപിതാക്കൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായപ്പോൾ അമ്മ റലിയുളാഹൊൻഹു കരഞ്ഞു അദ്ദേഹം ശരിക്കും നിസ്സഹായനായിരുന്നു അമ്മ റലിയുള്ളൊനഹുവിനോടും അബൂജഹൽ ഉച്ചത്തിൽ ആക്രോശിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവരുടെ ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി ആ ക്രൂരമായ പീഡനം സഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല അങ്ങനെ അവരുടെ ദൈവത്തെ സ്തുതിക്കാൻ വൈമനസ്യത്തോടെ അദ്ദേഹം സമ്മതിച്ചു അമ്മ റലിയുളള ഹൊഹു അവരുടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയതോടെ അബൂജഹൽ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുകയും പോകാൻ അനുവദിക്കുകയും ചെയ്തു അവിടെ നിന്ന് അദ്ദേഹം പ്രവാചകനെ കാണാൻ യാത്രയായി അദ്ദേഹം പ്രവാചകനെ വളരെയധികം സ്നേഹിച്ചിരുന്നു തനിക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ പ്രവാചകൻ തന്നെ സഹായിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു